അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് റോഡിന്റെ 3A നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ കാനൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു. ഹൈവേക്ക് വേണ്ടി ഭൂമി നഷ്ടപ്പെടുകയും കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. പ്രസിഡന്റ് വിജി ബിജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് റോഡിന്റെ 3A നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിലാണ് കാനൂർ പഞ്ചായത്ത് പരിധിയിലെ 7 വാർഡുകളിലെ 250 വ്യക്തികളുടെ സ്ഥലവും കെട്ടിടവും ഒരുമിച്ച് നഷ്ടപ്പെടുമെന്നതാണ് പ്രാഥമിക വിവരം. ഇത് സംബന്ധിച്ച് ജനങ്ങൾ വളരെയേറെ ആശങ്കയിലാണ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി ഹൈവേക്ക് വേണ്ടി ഭൂമി നഷ്ടപ്പെടുകയും കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഹാളിൽ ചേർന്ന യോഗത്തിൽ കാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ബിജു അധ്യക്ഷത വഹിച്ചു. MLA അൻവർ സാദത്ത്, NHAI പ്രോജക്ട് മാനേജർ ബിജുകുമാർ എന്നിവർ നിലവിലെ അങ്കമാലി കുണ്ടന്നൂർ നാഷണൽ ഹൈവേ ബൈപ്പാസ് സംബന്ധമായ വിവരങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. തുച്ഛമായ പൈസ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിന് വളരെ തുച്ഛമായ പൈസ കിട്ടും. പക്ഷെ ഇപ്പൊ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിന് പുതിയ ആക്ട് അനുസരിച്ച് നല്ല എമൗണ്ട്. പൊതുജനങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കും യോഗത്തിൽ മറുപടി നൽകി. കാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിമി ടിജോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിതാ ബാബു, KV പോളച്ചൻ, പ്രിയ രഘു, വാർഡ് മെമ്പർമാരായ KN കൃഷ്ണകുമാർ, ചന്ദ്രവതി രാജൻ, ജയശ്രീ ടീച്ചർ, ജിഷി ഷാജു, MV സത്യൻ, കാനൂർ ഫെറോന വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CK സലീംകുമാർ, CK ഡേവിസ്, ഷിഹാബ് പറേലി, ജോയ് കാച്ചപ്പള്ളി, ആന്റു തളിയൻ, പോൾപെട്ട എന്നിവർ സംസാരിച്ചു. 290.58 ഹെക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അത് ലാൻഡിൽ കല്ലിട്ട് കഴിയുമ്പോഴേ നമുക്ക് എത്രത്തോളമാണ് ലാൻഡ് അക്വയർ ചെയ്യേണ്ടത്, ഓരോ വ്യക്തികൾക്ക് ഓരോ സർവേ നമ്പറിന് എത്ര ആണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമുക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് നിർവഹിക്കേണ്ടതായ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുമെന്നും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് വീണ്ടും യോഗം ചേരുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ബിജു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കാലടി. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL, ക്യാപിറ്റൽ ഫിൻസെർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.